നടക്കുന്നത്. എന്തുകൊണ്ടാണ് ഞാൻ ഈ വ്യക്തിക്ക് വേണ്ടി, മുഹമ്മദ് സിദ്ദീഖ് ഷേഖ് എന്ന് പറയുന്ന വ്യക്തിക്ക് വേണ്ടി ഞാൻ സംസാരിക്കാൻ കാരണം? അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, എൻ്റെ പേര് സുലൈമാൻ സേഠ്, ഞാൻ ഒരു സേഠ് ഫാമിലി മെമ്പറാണ്. മുഹമ്മദ് സിദ്ദീഖ് ഷേഖ് എന്ന് പറയുന്ന വ്യക്തിയും ഇദ്ദേഹം ഈ സ്വത്ത് വഖഫ് ചെയ്തിട്ടുള്ള വ്യക്തി ഇദ്ദേഹവും ഒരു സേഠ് ഫാമിലി മെമ്പറാണ്. ഒരു സേഠ് ഫാമിലി മെമ്പർ മറ്റൊരു സേഠ് ഫാമിലി മെമ്പറുമായിട്ട്, അല്ലെങ്കിൽ ഒരു സേഠ് ഫാമിലി മറ്റൊരു സേഠ് ഫാമിലിയുമായിട്ട് അവരുടെ ഐക്യദാർഢ്യവും അവർ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ഡെഡിക്കേഷനുകൾക്കുമൊക്കെ വളരെ പ്രസിദ്ധരാണ് കച്ചി മേമൻ സേട്ടുമാർ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ മുഹമ്മദ് സിദ്ദീഖ് എന്ന് പറയുന്ന വ്യക്തിയെ, ഇദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുകയാണ്. ഇദ്ദേഹം വഖഫ് ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടിക്കകത്ത് ഇങ്ങനെയൊക്കെ ഇതിന് ദൂഷ്യങ്ങളുണ്ട്, കുറവുകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കാനാണ് ഒന്നാമതായിട്ട് ആഗ്രഹിക്കുന്നത്. രണ്ടാമതായിട്ട്, ഈ വിഷയത്തിൽ വൈകാരികമായി എന്നെ സംസാരിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു വിഷയം എന്തെന്നാൽ, മുഹമ്മദ് സിദ്ദീഖ് സേട്ട് ഈ വസ്തു ഇവിടെ വഖഫ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ ആ വൈകാരികത, അദ്ദേഹത്തിന്റെ ആ മനസ്സിൻ്റെ അകത്തുണ്ടായിരുന്ന നെയ്യത്ത്, അദ്ദേഹത്തിന്റെ ഇൻറ്റൻഷൻ, അതൊന്നും ഇവിടെ നിറവേറ്റപ്പെടുന്നില്ല. ആ വസിയത്ത് വായിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ ആധാരം വായിക്കുന്ന സമയത്ത് ഏതൊരു മനുഷ്യനും ദുഃഖം തോന്നും. അത്തരത്തിലുള്ള ഒരു എഴുത്താണ് അദ്ദേഹം തൻ്റെ ഈ ആധാരത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. പേജ് 2-ൽ നിങ്ങൾക്കിവിടെ വായിക്കാം. 1,00,000 രൂപ വിലയുള്ള 404.76 സെന്റ് ഭൂമി ഡി കോളേജ് ഇസ്ലാമിക ആദർശപ്രകാരം നടത്തുന്നതിനുള്ള വിശ്വാസത്താൽ ഈ കോളേജ് ഇസ്ലാമികമായി നടത്തും എന്ന എൻ്റെ വിശ്വാസത്താൽ എൻ്റെ ആത്മശാന്തിക്കായി അടിയിൽ പറയുന്ന വ്യവസ്ഥകളോടുകൂടി ഈ പ്രോപ്പർട്ടി ഫാറൂഖ് കോളേജിനെ ഏൽപ്പിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ ആത്മശാന്തിക്ക് വേണ്ടിയാണ് ഈ പ്രോപ്പർട്ടി ഇദ്ദേഹം ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇവിടെ അദ്ദേഹത്തിന് ആത്മശാന്തി ലഭിച്ചുവോ? ലഭിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മശാന്തിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി വിഷയത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, ഇവിടെ ഈ വഖഫ് പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് പ്രൊപ്പഗണ്ട, അല്ലെങ്കിൽ ഒരുപാട് സൈബർ അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് പ്രൊപ്പഗണ്ട, എന്താണ് ആ സൈബർ അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ച് ഒരു കടന്നൽ കൂടി ഇളകിയതുപോലെ ഇളകി വന്നുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, മുഹമ്മദ് സിദ്ദീഖ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം വഖഫ് ചെയ്തിട്ടുള്ള ഈ ആധാരം തന്നെ തെറ്റാണ്, ഇത് വഖഫല്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഹിന്ദു മുസ്ലിയാക്കന്മാരും ക്രിസ്ത്യൻ മുസ്ലിയാക്കന്മാരും, പിന്നെ അതുപോലെ തന്നെ ഈ വിസർജനം ടിവിയും അണ്ടനും അടകോടനും മറുനാടനും, പിന്നെ കാസയും കൂസയും കക്കൂസയും, ഇവരെല്ലാവരും ഓരോരോ ദിവസം 10-20 വീഡിയോ ചെയ്തുകൊണ്ട് ഇത് വഖഫല്ല വഖഫല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവരെല്ലാവരും കൂടി വഖഫല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വക്കഫല്ലാതാകുമോ? ഇത് വക്കഫ് തന്നെയാണ്, 100% വക്കഫ് തന്നെയാണ്. എന്തുകൊണ്ടാണ് ഇത് വക്കഫ് ആവാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ വൺസ് വക്കഫ് ഓൾവേസ് വക്കഫ് എന്നും പറഞ്ഞുകൊണ്ട് ഇൻഖിലാബ് സിന്ദാബാദ് എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന് 2-3 തരം വക്കഫുണ്ട്. ഒന്ന് വക്കഫ് ദായിം, അതാണ് നിങ്ങൾ പറയുന്നത് വൺസ് വക്കഫ് ഓൾവേസ് വക്കഫ്, ഇതിനെ വക്കഫ് ദായിം എന്ന് പറയും. അതേപോലെ തന്നെ വക്കഫ് മുഅക്കത്ത്, വക്കഫ് മുഅക്കത്ത് എന്ന് പറഞ്ഞാൽ ടെമ്പററി ആയിട്ട് ഇത്രയും സമയം കണക്കാക്കിക്കൊണ്ട് 10 കൊല്ലത്തേക്ക്, 20 കൊല്ലത്തേക്ക്, 25 കൊല്ലത്തേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് വഖഫ് ചെയ്യുന്നതിനെയാണ് വഖഫ് മുഅക്കത്ത് എന്ന് പറയുക. അതേപോലെ തന്നെ വഖഫ് ബിൽ ഷർത്ത് എന്ന് പറഞ്ഞുകൊണ്ടും വഖഫുണ്ട്. ഈ വഖഫ് ബിൽ ഷർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടീഷനിൽ വെച്ചിട്ടുള്ള വഖഫും, അങ്ങനെ കണ്ടീഷനിൽ വെച്ചിട്ടുള്ള വഖഫാണ് ഈ മുഹമ്മദ് സിദ്ദീഖ് എന്ന് പറയുന്ന അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അദ്ദേഹം തൻ്റെ വഖഫിൽ 2-3 ഷർത്തുകൾ പറഞ്ഞിട്ടുണ്ട്, കണ്ടീഷനുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വഖഫ്, ഇത് ഈ ആധാരം വഖഫ് അല്ലാതാവുന്നില്ല, 100% ഇത് വഖഫ് തന്നെയാണ്. എങ്ങനെയാണ് ഇത് വഖഫാവുക? ഇതാണ് കണ്ടീഷനുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇദ്ദേഹത്തിന്റെ സ്ഥലം ക്രയവിക്രയം ചെയ്യാനുള്ള അതിന് അവകാശം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് കാരണമുണ്ട്. ആ കാരണം എന്തെന്നാൽ, 400 ഏക്കർ പ്രോപ്പർട്ടിയിൽ നിന്ന് 100 ഏക്കർ പ്രോപ്പർട്ടി ഇദ്ദേഹം അതിനെ ഡെവലപ്പ് ചെയ്യാനും അവിടെ ടൗൺഷിപ്പ് ഉണ്ടാക്കാനും അവിടെ ഫാറൂഖ് കോളേജ് പോലത്തെ കോളേജ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഒരു സമുച്ചയം ഉണ്ടാക്കാനും അദ്ദേഹം ആഗ്രഹിച്ചു. അപ്പോൾ ഈ 100 ഏക്കർ ഡെവലപ്പാക്കാൻ വേണ്ടിയിട്ട് അതിൽ നിന്ന് ഒരു 100 ഏക്കർ, ആദ്യത്തെ 100 ഏക്കർ 300 ഏക്കർ വിൽക്കാൻ പ്ലാൻ ചെയ്യുന്നു. ആദ്യത്തെ 100 ഏക്കറയിൽ 5-10-15 സെന്റുകളുള്ള പ്ലോട്ടുകൾ ഉണ്ടാക്കി വിൽക്കുന്നു. അങ്ങനെ 100 ഏക്കർ വിറ്റ സ്ഥലം കൊണ്ട് ഇവിടെ ഇൻഫ്രാസ്ട്രക്ചർ നടക്കുന്നു. ഈ 100 ഏക്കറയിൽ ഡെവലപ്പാക്കാൻ വേണ്ടി ഇൻഫ്രാസ്ട്രക്ചർ ചർച്ചകൾ നടക്കുന്നു അത് കഴിഞ്ഞ് അടുത്ത 100 ഏക്കർ അവിടെയും പ്ലോട്ടുകളാക്കി തിരിച്ചു വിൽക്കുന്നു പൈസ വാങ്ങിക്കുന്നു ആ പൈസ എടുത്തുകൊണ്ട് വീണ്ടും ഈ 100 ഏക്കറെ ഡെവലപ്പ് ചെയ്യുന്നു വിദ്യാഭ്യാസ സമുച്ചയം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മൂന്നാമത്തെ സ്റ്റെപ്പ് ആയിട്ട് ബാക്കി 100 ഏക്കർ വിൽക്കുന്നു അതിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ട് ഈ 100 ഏക്കറെ ഡെവലപ്പ് ചെയ്യുന്നു ഇസ്ലാമികമായിട്ട് അനുവാദം തന്നെയാണ് വെറുതെ 400 ഏക്കർ അങ്ങനെ കിടക്കുന്നതിൽ കൊണ്ട് അതിൽ നിന്ന് ഒരാൾക്കും ഒരു പ്രയോജനവും കിട്ടുന്നില്ല ഒരു ഉദാഹരണം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പിതാവോ ഗ്രാൻഡ് ഫാദറോ അതിൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറോ ഒരു ഏക്കർ സ്ഥലം അവര് വഖഫ് ചെയ്തിരിക്കുന്നു റോഡിൽ നിന്ന് കുറേ ദൂരെ 10 പൈസയുടെ വരുമാനം അതിനകത്തില്ല വെറുതെ തരിശായി കിടക്കുന്ന ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു വെള്ളക്കെട്ട് എന്ന് പറയാം അവിടെ 10-50 വർഷമായിട്ട് 1 രൂപ വരുമാനമില്ല അപ്പോൾ ഞാൻ വഖഫ് ബോർഡിൽ പോയിട്ട് പറയുകയാണ് സഹോദരന്മാരെ ഈ ഒരു പ്രോപ്പർട്ടി 1 കോടി രൂപയുടെ പ്രോപ്പർട്ടിയാണ് ഈ 1 ഏക്കർ സ്ഥലം ഇവിടെ കിടക്കുന്നത് കൊണ്ട് ഒന്നും കിട്ടുന്നില്ല ഞാൻ ഈ പ്രോപ്പർട്ടി വിൽക്കാൻ ആഗ്രഹിക്കുന്നു എന്നിട്ട് ഞാൻ റോഡ് സൈഡിൽ വന്നിട്ട് ഒരു 10 സെന്റ് സ്ഥലം വാങ്ങിക്കുന്നു 50 ലക്ഷം രൂപയ്ക്ക് 1 കോടി രൂപയ്ക്ക് 1 ഏക്കർ വിറ്റിട്ട് റോഡ് സൈഡിൽ 50 ലക്ഷത്തിന് 10 സെന്റ് വാങ്ങിക്കുന്നു ഈ 10 സെന്റ് വാങ്ങിച്ച സ്ഥലത്ത് ബാക്കിയുള്ള 50 ലക്ഷം കൊണ്ട് ഞാൻ 10 മുറി കടമണിയുന്നു ഓരോ കടയും ഞാൻ 5000 രൂപയ്ക്ക് വാടകയ്ക്ക് കൊടുക്കുന്നു അപ്പോൾ എനിക്ക് മാസം മാസം 50000 രൂപ പാവങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി കിട്ടുന്നു എന്ന് പറഞ്ഞ് ഞാൻ മുൻപോട്ട് വന്നു കഴിഞ്ഞാൽ വഖഫ് ബോർഡ് അനുവദിച്ചിരിക്കണം അത് വിൽക്കാൻ വേണ്ടിയിട്ട് വൺസ് വഖഫ് ഓൾവേസ് വഖഫ് എന്ന് പറയുന്ന സിസ്റ്റം ഇവിടെ നടക്കില്ല ഇവിടെ നടക്കുന്ന സിസ്റ്റം എന്തെന്നാൽ ഇന്നമൽ അഅ്മാലു ബിൽ നിയ്യാത്ത് എന്താണ് നിങ്ങളുടെ നിയ്യത്ത് ഇതിൽ നിന്ന് വരുമാനമുണ്ടാക്കിയിട്ട് പാവങ്ങൾക്ക് കൊടുക്കുക എന്നാണല്ലോ അപ്പോൾ ആ നിയ്യത്തിന്റെ അടിസ്ഥാനത്തിൽ വഖഫ് ബോർഡ് നിങ്ങൾക്ക് ഇത് വിൽക്കാനുള്ള ക്രയവിക്രയം ചെയ്യാനുള്ള അനുവാദം നൽകണം അപ്പോൾ ഒരു ഡോക്യുമെന്റിനകത്ത് ക്രയവിക്രയത്തെ കുറിച്ച് പറഞ്ഞിട്ടേ ഇല്ല എൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിന്റെ പ്രോപ്പർട്ടി ഒരു ഉദാഹരണത്തിന് അതിൽ ക്രയവിക്രയം പറഞ്ഞിട്ടില്ലെങ്കിലും വഖഫ് ബോർഡ് ക്രയവിക്രയത്തിന് അനുവാദം കൊടുക്കണം അപ്പോൾ ഒരു പ്രോപ്പർട്ടി അതിനകത്ത് ക്രയവിക്രയം എഴുതി എന്ന് പറഞ്ഞതുകൊണ്ട് അത് അസാധുവാകുന്നില്ല എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് നമ്മുടെ മുസ്ലിം നേതാക്കന്മാർക്കില്ലാതെ ടി വിയുടെ മുൻപിലും ചാനലിന്റെ മുൻപിലും പോയിരുന്നിട്ട് അവർ പറയുകയാണ് ഇതിനകത്ത് കണ്ടീഷൻ വെച്ചതുകൊണ്ട് ഇത് അസാധുവായി ആരാണ് ഇവർക്ക് ഇതിന് അനുവാദം കൊടുത്തത് അള്ളാഹുവിനെ കുറിച്ചിട്ട് അറിവില്ലാത്തത് പറയുകയോ ഖുർആനിൽ അള്ളാഹു തആല വളരെയധികം ദേഷ്യത്തോടുകൂടി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അത്തഖൂലൂന അലല്ലാഹി മാ ലാ തഅലമൂൻ നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ചിട്ട് അറിവില്ലാത്തത് പറയുകയോ നിങ്ങൾ പഠിക്കുക മനസ്സിലാക്കുക അല്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിക്കുക എന്നിട്ട് വേണം നിങ്ങൾ ഫത്വ കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലാതെ ക്രിസ്ത്യൻ മുസ്ലിയാക്കന്മാരും ഹിന്ദു മുസ്ലിയാക്കന്മാരും സോഷ്യൽ മീഡിയയിൽ നൽകുന്ന ഫത്വ കേട്ടിട്ട് അതിപ്പോ ഒരുപാട് പേര് ചുരുങ്ങിയത് ഒരു 100-150 വീഡിയോ നിങ്ങൾക്ക് കാണാം ഇത് കണ്ടീഷൻ ഉള്ളത് കൊണ്ട് വഖഫല്ല എന്ന് പറയുന്നു ഇത് 100% വഖഫ് തന്നെയാണ് ഇതിലൊരു സംശയവുമില്ല അദ്ദേഹം ക്രയവിക്രയത്തിന് അധികാരം കൊടുത്തെങ്കിൽ അതിന് കണ്ടീഷനുണ്ട് എന്താണ് ആ ക്രയവിക്രയത്തിനുള്ള അധികാരം കൊടുത്തിട്ടുള്ളത് അദ്ദേഹത്തിന്റെ പ്രോപ്പർട്ടിക്കകത്ത് അവിടെ ഒരു വിദ്യാഭ്യാസ സമുച്ചയം ഉണ്ടാവുക എന്നുള്ളതാണ് അതിനു വേണ്ടിയിട്ടാണ് ക്രയവിക്രയം നടക്കുന്നത് പിന്നീട് ഈ പ്രോപ്പർട്ടി ഇദ്ദേഹത്തിന്റെ മക്കളിലേക്ക് തിരിച്ചു വരും എന്ന് പറയുമ്പോൾ അത് അവിടെ താമസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കോസാണ് അവിടെ താമസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അതിൽ നിന്ന് ബെറ്റർ ഒഴിവാവുകയാണ് കാരണം എന്തെങ്കിലും കാരണവശാൽ ഈ പറഞ്ഞിട്ടുള്ള ഫാറൂഖ് കോളേജ് ഇല്ലാതായാൽ നമുക്കറിയാം ബാബരി മോസ്ക് ഇല്ലാതാവുമെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ബാബരി മോസ്ക് തകിടുപൊടിയായി പോയില്ലേ അതേപോലെ തന്നെ ഒരു സംഘി സർക്കാർ വരികയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും അവിടുത്തെ അധ്യാപകൻ ഏതെങ്കിലും ഒരു സ്ത്രീയെ ബത്തീഹ എന്ന് പറഞ്ഞു അതിന്റെ കെയർ ഓഫിൽ എല്ലാവരും കൂടി അങ്ങോട്ട് മാർച്ച് ചെയ്ത് പോയിട്ട് ഈ പറഞ്ഞിട്ടുള്ള ഫാറൂഖ് കോളേജിൽ തല്ലി പൊളിച്ചു കഴിഞ്ഞാൽ ഈ തൊട്ടിലുള്ള താമസിക്കുന്ന ആൾക്കാർക്ക് പ്രശ്നങ്ങളായില്ലേ ഈ മുഹമ്മദ് സിദ്ദീഖിന്റെ അനന്തരാവകാശികൾ വന്നിട്ട് ഇത് ഞങ്ങളുടെ പ്രോപ്പർട്ടിയാണ് നിങ്ങൾ തിരിച്ചു തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ആളുകളൊക്കെ വീണ്ടും കേസും കൊണ്ടാൻ വേണ്ടിയായിട്ട് നിങ്ങൾക്ക് കോടതിയിൽ പോകേണ്ടവരുന്ന ചുറ്റുപാടാണുള്ളത് അപ്പോൾ ഇവിടെ ഇദ്ദേഹം അങ്ങനെ ഒരു ഷെർത്ത് വെച്ചെങ്കിൽ അതായത് മുഹമ്മദ് സിദ്ദീഖ് ഈ പ്രോപ്പർട്ടി എനിക്ക് തിരിച്ചു കിട്ടണം എന്നൊരു ഷെർത്ത് വെച്ചെങ്കിൽ ഈ ഷെർത്തും ഇസ്ലാമികമായിട്ട് അനുവാദം തന്നെയാണ് ഇതിനെയാണ് വഖഫ് ബിൽ ഷെർത്ത് എന്ന് പറയുന്നത് അതിനെന്താണ് തെളിവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഒരു പ്രോപ്പർട്ടി ഉണ്ട് ആ പ്രോപ്പർട്ടി ഒരു 2.5 കെട്ടിടം ഒരു അരേക്കർ സ്ഥലം നാല് ചുറ്റും മതിലുള്ളത്. ഞാനും എൻ്റെ ഭാര്യയും കൂടിയിട്ട് യുഎസിലേക്കോ യുകെയിലേക്കോ പോവുകയാണ് ഒരു 15 വർഷത്തേക്ക്. അപ്പോൾ ഈ 15 വർഷത്തേക്ക് വേണ്ടിയിട്ട് ഈ പ്രോപ്പർട്ടി എനിക്ക് ഏൽപ്പിക്കാൻ പറ്റുന്ന വിശ്വാസയോഗ്യരായിട്ടുള്ള ആരുമില്ല. എൻ്റെ മക്കളും പേരക്കുട്ടികളും ഒക്കെ അവരുടേതായ കാര്യങ്ങൾക്ക് നടക്കുന്നവരാണ്. അവരൊന്നും ഈ പ്രോപ്പർട്ടി വന്ന് നോക്കൂല. അപ്പോൾ എനിക്ക് ആകെയുള്ള ആശ്രയം ആരാണ്? എനിക്ക് ആകെയുള്ള ആശ്രയം വഖഫ് ബോർഡാണ്. ഞാൻ വഖഫ് ബോർഡിൽ പോയിട്ട് പറയുകയാണ്, ഒരു ഡോക്യുമെന്റ് എഴുതി കൊണ്ടുപോവുകയാണ് അവിടെ, ഞാൻ ഇന്ന സ്ഥലത്ത് താമസിക്കുന്ന ആൾ, ഇന്ന സ്ഥലത്തുള്ള എൻ്റെ 2 നില കെട്ടിടം, ആ 2 നില കെട്ടിടം നിങ്ങൾ വാടകയ്ക്ക് കൊടുക്കുക. വാടകയ്ക്ക് കൊടുത്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് എൻ്റെ ഇന്ന ഇന്ന ആളുകൾക്ക് അതിന് ദാനമായിട്ട് കൊടുക്കുക. അതേപോലെ തന്നെ അതിൽ നിന്ന് 2.5% മാറ്റിവെച്ചുകൊണ്ട് വർഷാവർഷം അതിന് നിങ്ങൾ സക്കാത്ത് കൊടുക്കുക എന്ന്. അതേപോലെ തന്നെ ഞാൻ ഇല്ലാതായി കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടി തിരിച്ച് എൻ്റെ അനന്തരാവകാശികളിലേക്ക് പോകും. അതല്ല ഞാനുള്ള കണ്ടീഷനിലാണെന്നുണ്ടെങ്കിൽ 20 വർഷം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുമ്പോൾ ഈ പ്രോപ്പർട്ടി എനിക്ക് തിരിച്ചു തരണം. ഇതിനെയാണ് വഖഫ് ബിൽ ഷർത്ത്, കണ്ടീഷനുള്ള വഖഫാണ്. ഈ വഖഫും കൊണ്ട് ഈ ആധാരവും കൊണ്ട് ഞാൻ വഖഫ് ബോർഡിൽ പോയിട്ട് ഇതൊന്ന് രജിസ്റ്റർ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പറ്റൂല, വൺസ് വഖഫ് ഓൾവേസ് വഖഫ്, നിങ്ങൾ വന്ന വഴിക്ക് പോയിക്കോ എന്ന് പറയാൻ ഈ ലോകത്ത് ഏതെങ്കിലും വഖഫ് ബോർഡിന് ധൈര്യമുണ്ടോ? ഒരു വഖഫ് ബോർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് മുസ്ലിമിന്റെ സംരക്ഷണ കേന്ദ്രമാണ്, മർക്കസ് എന്നാണ് പറയുക. അതായത് മുസ്ലിമിന്റെ ജീവനും സ്വത്തിനും അതേപോലെ തന്നെ അവരുടെ അവകാശങ്ങൾക്കും വേണ്ടിയിട്ട് നിലകൊള്ളേണ്ട ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് വഖഫ് ബോർഡ് എന്ന് പറയുന്നത്. നിങ്ങളുടെ പ്രശ്നങ്ങൾ, അയാൾക്കാരനുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായി, നിങ്ങളുടെ ഭാര്യയുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായി, നിങ്ങളുടെ അനന്തരാവകാശത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായി, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം കോടതിയിലല്ല ആദ്യം പോകേണ്ടത്, അവർ പോകേണ്ടത് വഖഫ് ബോർഡിലാണ്. വഖഫ് ബോർഡിൽ പോയിട്ട് എനിക്ക് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ അവിടുത്തെ സിഇഒ അല്ലെങ്കിൽ ചെയർമാൻ അല്ലെങ്കിൽ അവിടുത്തെ മുസ്ലിം പണ്ഡിതൻ ഞാൻ ആർക്കെതിരെ കേസുമായിട്ട് വന്നിരിക്കുന്നുവോ അവരെ ഫോൺ ചെയ്ത് വിളിക്കുക. വിളിച്ചിട്ട് പറയുക, നിങ്ങൾക്കെതിരെ ഇങ്ങനെ ഒരു കേസ് വന്നിട്ടുണ്ട്, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അപ്പോൾ അദ്ദേഹം ഒരു ഷാഢ്യക്കാരനാണ് അല്ലെങ്കിൽ അദ്ദേഹം വഖഫ് ബോർഡിനെ മൈൻഡ് ചെയ്യുന്നില്ല ആളാണെന്നുണ്ടെങ്കിൽ വഖഫ് ബോർഡ് ഞാൻ കംപ്ലൈന്റ് ആയി വന്നിട്ടുള്ള ആളെടുത്ത് പറയണം, നിങ്ങൾ പോലീസിൽ പോയിക്കോളൂ, ഇതാ ഞങ്ങൾ ഒരു ലെറ്റർ തരാം എന്ന് പറഞ്ഞുകൊണ്ട് വഖഫ് ബോർഡിൽ ലെറ്റർ എഴുതി കൊടുക്കണം. ഇവിടെ ഇന്ന ആളുടെ പേരിൽ കംപ്ലൈന്റുമായി വന്നു, അവരെ ഞങ്ങൾ വിളിച്ചു, അദ്ദേഹം അതിന് കോപ്പറേറ്റ് ചെയ്യാൻ തയ്യാറല്ല, അതുകൊണ്ട് നിങ്ങൾ കേസെടുക്കണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒരു ലെറ്റർ വാങ്ങി പോയി കഴിഞ്ഞാൽ അത് പോലീസിലാണെന്നുണ്ടെങ്കിലും കോടതിയിലാണെന്നുണ്ടെങ്കിലും സ്വീകാര്യമാണ്. അപ്പോൾ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവകാശങ്ങൾ വകവെച്ച് കൊടുക്കേണ്ട ഒരു ബോഡിയാണ് വഖഫ് ബോർഡ്. വഖഫ് ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വത്ത് നോക്കി നടത്തുക, അതിന് വർഷാവർഷം 7% കമ്മീഷൻ മേടിക്കുക, ഇതല്ല വഖഫ് ബോർഡിന്റെ ഉത്തരവാദിത്വം. വഖഫ് ബോർഡിന്റെ ഉത്തരവാദിത്വം ഓരോ മുസ്ലിമിന്റെയും അവരുടെ അവകാശങ്ങളെയും അവരുടെ ജീവനെയും സ്വത്തിനെയും സംരക്ഷിക്കുക എന്നുള്ളത് വഖഫ് ബോർഡിന്റെ ഉത്തരവാദിത്വത്തിൽപ്പെട്ടതാണ്. ഇവിടെ എന്താണ് നടക്കുന്നത്? ഒരു സൈബർ അറ്റാക്കാണ് നടക്കുന്നത്. എന്താണ് സൈബർ അറ്റാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മുഹമ്മദ് സിദ്ദീഖിന്റെ ഈ പ്രോപ്പർട്ടി ഇത് ശരിയായിട്ടുള്ള വഖഫ് അല്ല, ഇതിനകത്ത് കണ്ടീഷൻ വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് വഖഫ് ബോർഡ് ഇതിന്റെ പുറത്തുള്ള ക്ലെയിം നിങ്ങൾ അസാധുവാക്കുക, നിങ്ങൾ ക്ലെയിം ചെയ്യേണ്ട, അവിടെ കയറിയിരിക്കുന്നവർക്ക് അവരിത് അങ്ങോട്ട് ഭാഗിച്ചെടുത്തോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് മുമ്പോട്ട് വന്നിരിക്കുന്നത്. വഖഫ് ബോർഡുകാർ മനസ്സിലാക്കേണ്ടത് ഈ മുഹമ്മദ് സിദ്ദീഖ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഇദ്ദേഹത്തിന്റെ ഈ ആധാരം ഇത് 100% വഖഫ് ആധാരം തന്നെയാണ്. വഖഫ് ബിൽ ഷർത്ത് എന്നാണ് ഇതിന് പറയുക. ആ ഷർത്ത് എഴുതികൊണ്ട് വഖഫ് ആകാതിരിക്കുന്നില്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും 10-100 ഏക്കർ അവിടെ ബാക്കിയുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവിടെ പലരും കയറിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ആ കയറിയവരൊക്കെ വളച്ചു കെട്ടിയിട്ടുള്ളത് കുറേയുണ്ട്. ആ വളച്ചു കെട്ടി ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ, ജെന്യുൻ ഡോക്യുമെന്റ് ഉള്ളവരെ അവിടെ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി 100 ഏക്കർ വീണ്ടും ഉണ്ടാവും. അപ്പോൾ ഈ പ്രോപ്പർട്ടി നിങ്ങൾ ഏറ്റെടുക്കുകയും അതിനെ നിങ്ങൾ ഫാറൂഖ് കോളേജിൽ നിന്നും മാറ്റി വഖഫ് ബോർഡ് അതിനെ ഏറ്റെടുത്തുകൊണ്ട് ഈ മുഹമ്മദ് സിദ്ദീഖ് തൻ്റെ ആ വഖഫ് ആധാരത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ ആത്മാവിൻ്റെ ശാന്തിക്ക് വേണ്ടി എന്ന് 3ാമത്തെ പേജിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ ശാന്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അവിടെ ഒരു വിദ്യാഭ്യാസ സമുച്ചയം ഉണ്ടാക്കണം. വിദ്യാഭ്യാസ സമുച്ചയത്തിന് ഒരു കരട് രേഖ, അതായത് വഖഫ് ബോർഡ് കരട് രേഖ തയ്യാറാക്കി കഴിഞ്ഞാൽ ഒരുപാട് മുസ്ലിങ്ങൾ 10 പൈസ പ്രതിഫലം പ്രതീക്ഷിക്കാതെ അതിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി മുൻപോട്ട് വരും. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്തെന്നാൽ ഇവിടെ ഒരു റിസോർട്ടുകളുണ്ട് ആ റിസോർട്ടിനടുത്ത് നടക്കുന്നത് മനുഷ്യൻ അവിടെ വഖഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധമായ ഭൂമിയാണ് ആ പരിശുദ്ധമായ ഭൂമിക്കകത്ത് ആണുങ്ങളും പെണ്ണുങ്ങളും ചേർന്ന് ഡാൻസ് ചെയ്യുന്നതും മദ്യപിക്കുന്നതും വ്യഭിചരിക്കുന്നതുമായിട്ടുള്ള ഈ റിസോർട്ടുകൾ അവിടെ നിന്ന് മാറ്റുക എന്നുള്ളത് വഖഫിന് വളരെ നിർബന്ധമായിട്ടുള്ള ഒരു വിഷയമാണ് അതിനെ അവരുടെ സ്വത്തുക്കൾ എത്രയുണ്ടോ ഒഫീഷ്യൽ ഡോക്യുമെന്റിൽ എത്രയുണ്ടോ അത്രയും സ്വത്തുക്കൾ ഫാറൂഖ് കോളേജും സർക്കാരും ചേർന്ന് അവർക്ക് വാങ്ങിക്കൊടുത്തുകൊണ്ട് അവരിവിടെ നിന്ന് ഒഴിപ്പിക്കുക എന്നിട്ട് ഈ സാധനം ഇലക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ ഇതിനൊരു പരിഹാരം കാണുക വഖഫ് ബോർഡിനെ സംബന്ധിച്ചിടത്തോളം അവരെ നിർവീര്യമാക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ലോബികളും കൂടി ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു സൈബർ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ചുറ്റുപാടിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് മുട്ടുമടക്കാതിരിക്കുക വഖഫ് ബോർഡിനെ സംബന്ധിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നിലകൊണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നാളെ അള്ളാന്റെ കോടതിയിൽ നിങ്ങൾ മറുപടി പറയേണ്ടി വരും കാരണം വഖഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാന്റെ ഭൂമിയാണ് അള്ളാഹുവിന്റെ ഭൂമിയെ സംരക്ഷിക്കുക എന്നുള്ളത് വഖഫ് ബോർഡിനോടൊപ്പം തന്നെ ഓരോ മുസ്ലിമിന്റെയും ഉത്തരവാദിത്തമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇവിടെ ഉണ്ടാതിരിക്കുന്ന ഈ മുസ്ലിം പണ്ഡിതന്മാരൊക്കെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരെ കുറിച്ചൊക്കെ അവരോട് എല്ലാവരോടും നാളെ അന്ത്യദിനത്തിൽ ചോദ്യം ചെയ്യപ്പെടും ഇവിടെ അള്ളാഹുവിന്റെ സ്വത്തിനെ ഇവിടെ ലേലം വിളിക്കുകയാണ് ഇവിടെ തമാശ കളിക്കുകയാണ് അള്ളാഹുവിന്റെ സ്വത്തിനെ എടുത്തുകൊണ്ട് അപ്പൊ ഇതിനെ അനുവദിച്ചുകൂടാ ഇതിനെ നമ്മൾ ഇലക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ നീതി നിർവഹണം നിർവഹിക്കാൻ വേണ്ടിയിട്ട് വഖഫ് ബോർഡിനോട് വളരെ വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് ജസാക്കല്ലാഹ് ഖൈർ അസ്സലാമു അലൈക്കും